ബഹ്റിനിലും ഉണ്ട് അതുപോലെ ഒരു ഗുണ്ടൽപേട്ട കേട്ടോ. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഗുണ്ടൽപേട്ട ഫുള്ള് ബഹ്റിനിലെ ഗുണ്ടൽപേട്ട എന്ന് കണ്ടാലോ. നിങ്ങൾ എല്ലാരും പറഞ്ഞിരിക്കുന്ന മരുഭൂമിയാന്നല്ലേ, മൊത്തം അല്ല കേട്ടോ. പച്ചക്കറി ഉണ്ട്, പഴങ്ങളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് അതിലൊന്ന് കണ്ടിട്ട് വന്നാലോ. അറിയില്ല ഈ സാധനം എന്താണ്. എനിക്ക് തോന്നുന്നു എന്തോ ചെടിയാന്നാ, പക്ഷെ എന്ത് ചെടിയാന്ന് അറിയില്ല കേട്ടോ. നാട്ടുകാരെ നിങ്ങൾക്കറിയും കാര്യങ്ങളൊന്ന് പറഞ്ഞേനെ. ഇതിന് മണമൊന്നും ഇല്ല. പക്ഷെ നമുക്ക് എന്നാ പശു ഫാം, ഇവിടെ കോഴി ഫാം ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇവിടെ ഫ്രഷ് മിൽക്കും കോഴിമുട്ടയൊക്കെ കിട്ടുന്ന പറയുന്ന കേട്ടത്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമുക്കൊന്ന് പോയി നോക്കാം. ഇതാണ് കേട്ടോ ബഹ്റിനിലെ ഗുണ്ടൽപേട്ട ഫാം ഹൗസ്. ഇതെന്ന് പറഞ്ഞാൽ ബഹ്റിനിലുള്ള കമ്മീസ് തഷാൻ എന്ന് പറയുന്ന ഏരിയയിലാണ്. ഒരു റിമോട്ട് ഏരിയയിലൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ആർക്കും വന്ന് കാണാൻ പറ്റിയൊരു ഏരിയ ആണ് ഇത്. ഗുണ്ടൽപേട്ട പോലെ തന്നെയാണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഗുണ്ടൽപേട്ട പോലെ തന്നെ അവർ കുറേ ഭാഗത്ത് കൃഷി ചെയ്യുന്നുണ്ട്. കുറേ ഭാഗം കൃഷി ചെയ്യാൻ ഒരുക്കിയിട്ടുണ്ട്. പശുണ്ട്, ആടുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയ വഴിക്ക് തന്നെ കണ്ടത് കുറച്ച് ചാണകം കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അവിടെ പച്ചക്കറി കൃഷിക്കൊക്കെ വേണ്ടി വളമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരത് കൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അവിടുത്തെ ഒരു ചേട്ടൻ. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പുറത്ത് കടകളിൽ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് അവർ വിൽക്കുന്നു പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പുല്ല് നട്ടു വെച്ചിട്ടുണ്ട്. അവിടുത്തെ പശുവിനും ആടിനും കുതിരയ്ക്കും ഒട്ടകത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ല് അവരവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കും പോയി കാണാൻ പറ്റിയൊരു ഏരിയ ആണ്. പ്രവാസികളായിട്ടുള്ള നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കൊറോണ ആയതോടുകൂടി ജോലി നഷ്ടപ്പെട്ടവർ, സാമ്പത്തിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ, റൂമിൽ അടച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ, സ്കൂളിൽ പോകാൻ പറ്റാത്ത കുറേ കുട്ടികൾ, അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന സമയത്ത് കുറച്ച് സമയം നമ്മുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഏരിയ ആണ്. ഇവിടെ പോകുന്നതിന് ഫീസൊന്നും കൊടുക്കണ്ട. കൊറോണയുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളൊന്നും വന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ ഫാമിലി ആയിട്ടോ ബാച്ചിലേഴ്സൊക്കെ ആയിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. മക്കളൊക്കെ പോയാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് നാട്ടിൽ പോയൊരു ഫീലായിരിക്കും ഇവിടെ നിന്ന് കിട്ടുക. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മാറിയപ്പോൾ തന്നെ കണ്ടത് ഒരു മരമാണ് കേട്ടോ. മരം എന്ന് പറഞ്ഞാൽ ഒരു എന്താണെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മരത്തിൻ്റെയോ ചെടിയുടെയോ അല്ല കായയുടെയോ ഒക്കെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ആ കായ കണ്ടത് ഒരെണ്ണെടുത്ത് കടിച്ചു നോക്കി കേട്ടോ. കാരണം കായ പറിച്ച് കടിച്ചു നോക്കി, നല്ല ചവർപ്പായിരുന്നു. അതിനുശേഷം ഞാൻ തുപ്പിക്കളഞ്ഞു. ആർക്കെങ്കിലും ഈ കായയുടെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ പശുത്തൊഴുത്തിലേക്കാണ് പോയത്. പശുത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലെ പോലെയായിരുന്നു പ്രതീക്ഷ. സിമൻറ്റ് തൊഴുത്തായിരിക്കും, അതിനകത്ത് മാറ്റൊക്കെ ഇട്ട് പശുവിനെ കെട്ടി നിർത്തിയേക്കുമായിരിക്കും. മൂക്കയറൊക്കെ ഇട്ട് കഴുത്തിൽ കയറൊക്കെ ഇട്ട് കെട്ടി നിർത്തിയേക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. സാധാരണ മണ്ണിട്ട സ്ഥലത്ത് ഒരു വലിയ ഷീറ്റ് ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ പശുക്കൾ സമാധാനമായിട്ട് അവർ സന്തോഷമായിട്ട് ഓരോ ഭാഗത്ത് നടക്കുന്നു. ആവശ്യമുള്ള സമയത്ത് വന്ന് തീറ്റ തിന്നുന്നു, ആവശ്യമുള്ള സമയത്ത് പോയി വെള്ളം കുടിക്കുന്നു, അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. നല്ല മെഴുത്താട്ടോ എല്ലാ പശുക്കളും ഇരുന്നിരുന്നത്. കൂടുതലും ഇവർക്ക് കാലിത്തീറ്റയാണ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം നാട്ടിലെ പോലെ പുല്ല് കിട്ടാനില്ലാത്തതുകൊണ്ട് കൂടുതൽ കാലിത്തീറ്റയും കുറച്ച് പുല്ലുമാണെന്ന് തോന്നുന്നു ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും സുന്ദരികളായിട്ടിരിക്കുന്നത് കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വന്നത് പശുവിനെ കറക്കുന്ന ഒരു സമയമായതുകൊണ്ട് പശുക്കളെ കറക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്ന വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നവർ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പശുവിനെ കറക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഒറ്റ ടൈമിൽ 8 പശുക്കളെ കറക്കാനുള്ള മെഷീനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ ഈ ഒരു മെഷീൻ ഞാനൊക്കെ മുൻപ് നാട്ടിലുള്ള സമയത്ത് നാട്ടിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ 8 മെഷീനൊക്കെ ഒന്നിച്ച് വെച്ച് ഈ ഒരു സംവിധാനമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പം എട്ട് പശുക്കളെ വന്ന് അവർ പശുക്കൾ തന്നെ താനെ വന്ന് നിരന്ന് നിൽക്കുകയാണ്. നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ കറക്റ്റായിട്ട് വന്ന് നിന്നു ഒരു ചേട്ടനാണ്. ഈ ചേട്ടൻ നല്ല സഹകരണമായിരുന്നു കേട്ടോ നമ്മളുടെ അടുത്ത്. ഈ ചേട്ടനാണ് പശുക്കളെ അകിടൊക്കെ കഴുകി കാലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ആ മെഷീൻ പിടിപ്പിച്ചു. ഇതാണ് മെഷീൻ്റെ ക്യാന്. ഈ ക്യാനിലേക്കാണ് ആദ്യം പാല് വന്ന് ചാടുന്നത്. ആ ക്യാനിലേക്കാണ് പശുവിനെ കറക്കുന്നത്. ഇത് കറക്കുന്ന സമയത്ത് നല്ല സൗണ്ടായിരുന്നു കേട്ടോ, അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ നല്ല ആരെങ്കിലുമൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പം പശുവിനെ കറക്കുന്നതും മെഷീനൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ബഹറിനിലുള്ളവരാണെങ്കിൽ വന്ന് കാണണം. അങ്ങനെ പശുവിനെ ഒരു സമയം എട്ട് പശുക്കളെ ഒന്നിച്ച് കറക്കുന്ന രീതിയാണ് കേട്ടത്. ഇതാണ് പശു കറക്കുന്ന തീരാറായ സമയമാണ് ഇത്. അങ്ങനെ ഒരു ട്രിപ്പ് 100 പശുക്കളോളം ഇവിടെ ഉണ്ട് കേട്ടോ. ഒറ്റ ട്രിപ്പ് വരെ ഞാൻ കണ്ടുള്ളൂ. ഇതാണ് മെഷീൻ പാത്രം. അതിനുശേഷം ഞങ്ങൾ പോന്നു. കാരണം 100 പശുവിനെന്ന് കണ്ടു കറക്കുന്നത് കണ്ടുമില്ലാതെ സമയമില്ലാത്തതും പെട്ടെന്ന് നമ്മൾ പോന്നു. ഒരു നീല ഈ പശുക്കളെ കറന്ന് അവർ വേറൊരു വഴിക്ക് ഇറങ്ങി പോകുമ്പോൾ അടുത്ത ഒരു സെറ്റ് 8 പേരെ കയറ്റി നിർത്തുന്ന രീതിയാണ് കേട്ടോ ഇവർ ഇങ്ങനെ പശു കറവയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്നുള്ള ഈ നീല പൈപ്പ് വഴിയാണ് ഈ പാല് മൊത്തം ശേഖരിച്ചിട്ട് വലിയൊരു ക്യാനിനകത്ത് പോയി ചാടുന്നത്. ഈ ക്യാനിനകത്താണ് അത് പോയി ചാടുന്നത്, പശു പാല് മൊത്തം ശേഖരിക്കുന്നത്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്, പക്ഷേ കാണാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അവർ പ്രോസസ്സിംഗ് ആണ്, പാലിൻ്റെ എല്ലാ പ്രോസസ്സിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. ഇവിടെ വന്ന് പാല് ചാടും. പിന്നെ എന്തൊക്കെയാണ് പ്രോസസ്സിംഗ് എന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് വലിയ ആധികാരികമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഒന്നും പറയുന്നില്ല. നമുക്ക് പിന്നെ ആ ചേട്ടൻ പാല് തന്നു വിട്ടു കേട്ടോ. പിള്ളേരുള്ള ഉണ്ടായ കാരണം കൊണ്ട് നമുക്കൊരു കുപ്പിക്കകത്ത് ചേട്ടൻ പാലെടുത്ത് തന്നു വിട്ടു. ഈ പൈപ്പ് വഴി പാലെടുത്തതിന് ശേഷം ഒരു കുപ്പിക്കകത്ത് ഒഴിച്ച് തന്നു വിടുകയാണ് ചെയ്തത്. പിന്നെ കല്ലുവിനെ കണ്ടപ്പോൾ കല്ലുവിന് ഒരു മുട്ടയും കൊടുത്തു കേട്ടോ. കോഴി അവിടെ ഒരു കോഴി മുട്ടയിട്ട മുട്ടയും കൊടുത്തു. ഇത് അവിടെ തന്നെ ഉണ്ടായ പശുക്കിടാക്കളാന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഉണ്ടായ കുഞ്ഞു കിടാക്കളാണ്, ഇപ്പോൾ ഉണ്ടായിട്ട് കുറച്ച് ദിവസമൊന്നും ആവാത്ത പശുക്കിടാക്കളാണ്. ഇത് കുറച്ച് ദിവസം ആയി പ്രായമായത്, ഒരു 3-4 മാസമൊക്കെ ആയ പശുക്കിടാക്കളായിരിക്കും ഇത് ഈ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ആടും കൊണ്ട് കേട്ടോ. ഇത് വലിയ പശുക്കളെ കൊണ്ട് നിർത്തിയേക്കുന്ന സ്ഥലമാണ്, കറവയ്ക്ക് വേണ്ടി കൊണ്ട് നിർത്തിയേക്കുന്നതാണ് കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, അതുപോലെ തന്നെ ആടുണ്ടായിരുന്നു. ഇത് പശുക്കിടാക്കള്, അത് നിറച്ച് ആടും ഉണ്ടായിരുന്നു കേട്ടോ. ആട് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതാണ് ആട്. നാട്ടിലെ പോലുള്ള ആടുകളുണ്ട്, അല്ലാത്ത എന്താ പറയുക, ഈ കൊമ്പ് വളഞ്ഞിട്ടുള്ള സൈസ് ആടുണ്ട്. പിന്നെ രോമ ഒരുപാടുള്ള ആടുണ്ട്. പിന്നെ ചെമ്മിരിയാടുണ്ടായിരുന്നു. അങ്ങനെ ആടും ഉണ്ടായിരുന്നു അവിടെ, ആടുണ്ടായിരുന്നു. അതുപോലെ പശു മൂരി ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെയൊക്കെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒട്ടകം, നമ്മുടെ മരുഭൂമിയുടെ സ്വന്തം രാജാവ് ഒട്ടകത്തിനെ കണ്ടത്. ഒട്ടകം കടിക്കുന്ന അറിയില്ലായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് അതിൻ്റെ അടുത്ത് പോയി നിൽക്കും, അതിനെ കളിപ്പിക്കും, കല്ല് പുല്ല് കൊടുക്കും, കല്ലു അതിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് അറിഞ്ഞത് ഒട്ടകം നല്ല കടി കടിക്കുന്നു. ഒന്നും അറിയാണ്ടായതുകൊണ്ട് കടിച്ചുമില്ല, ഭാഗ്യത്തിന് കടിയൊന്നും കിട്ടിയില്ല. അതിനെയൊക്കെ കണ്ട് നമ്മൾ അതിന് ശേഷം എന്താ ഉണ്ടോ, കുറേ മൂരി കാളകളെ കൂട്ടിയിട്ട സ്ഥലമാണ്. അപ്പോൾ അവർ അവിടെ സമാധാനമായിട്ട് നിൽക്കുന്നതും കണ്ട് അപ്പത്തേനും സന്ധ്യയായി, നമ്മൾ തിരിച്ചു പോരാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് ഈ പറമ്പും ഇവരുടെ കൃഷി ചെയ്യുന്ന പറമ്പും കൂടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് ആ പറമ്പും കാണിച്ച് നമ്മളിങ്ങനെ തിരിച്ചു വരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ ചെറിയ കുഞ്ഞു വീഡിയോസായിട്ട് ഇനിയും വരുന്നതാണ്. എല്ലാവരോടും താങ്ക് യു സോ മച്ച് വീഡിയോ വാച്ച് ചെയ്തതിന്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.